ഇന്നലെയും ഇന്നുമായിട്ട് മീഡിയ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ന്യൂസാണ് തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യ. ഓക്കെ, സൈബർ ആക്രമണമാണ് എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. മീഡിയാസിലും ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടക്കുന്നത് ഈ ഒരു സൈബർ അറ്റാക്കിനെ കുറിച്ചിട്ടാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് വളരെ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സൈബർ അറ്റാക്ക്. അത് നമ്മൾ എപ്പോഴും എങ്ങനെയും പ്രതീക്ഷിക്കാം. നമുക്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ വരാം, ഇൻബോക്സിൽ വരാം, ചിലപ്പോൾ നമ്മളുടെ തന്നെ ഫോട്ടോസൊക്കെ കൊണ്ടുപോയിട്ടാണ്. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കൊരു സൈബർ അറ്റാക്ക് നടക്കാം. ഓക്കെ, പിന്നെ ഇനി ഒട്ടും സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും വേണമെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചോ അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡൻറ്റിറ്റി ഫേക്ക് ചെയ്തിട്ടോ ആ രീതിയിലും വേറൊരാൾ മിസ്യൂസ് ചെയ്യുമ്പോഴും അതും ഒരു തരത്തിലുള്ള സൈബർ അറ്റാക്കിൻ്റെ ഫോർമാറ്റിൽ തന്നെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. സോ സൈബർ അറ്റാക്ക് യെസ് ഡെഫിനറ്റ്ലി ഒരു മേജർ റീസൺ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് എന്ന് പറയണം. പക്ഷേ ഈ ഒരു കാരണം മാത്രമാണോ എന്നുള്ളതും ഒരു ചോദ്യമായിട്ട് ഈ ഒരു കേസിൽ നിൽക്കുന്നുണ്ട്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്തോറും നമുക്കിതിൻ്റെ കുറച്ചധികം കാര്യങ്ങൾ പുറത്ത് നമ്മൾ അറിയുമായിരിക്കും. കുറേ കാര്യങ്ങളൊന്നും ഇപ്പോൾ എനിക്ക് വെരി പേഴ്സണലി ഒന്നും നിങ്ങളോട് പറയാൻ പറ്റില്ല. പിന്നെ ആ പയ്യൻ്റെ കേസിൽ, ഓക്കെ, ഒരു റിലേഷൻഷിപ്പിലായിരുന്ന രണ്ട് പേര്, ഈ റിലേഷൻഷിപ്പ് അവൻ നോ പറഞ്ഞ് മാറി വന്ന് അതിൽ നിന്ന് രണ്ട് പേരും പുറത്തു വരാൻ കുറച്ച് സമയം പിടിക്കുന്ന ഒരു, അത് അങ്ങനെയാണ് നമ്മൾ കുറേ കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ളവരും കൂടി ആവുമ്പോൾ അവർ സോഷ്യൽ മീഡിയ വഴി ഇത് എക്സ്പ്രസ് ചെയ്യും. അവരുടെ ലവ് ഇമോഷൻസ് ആ കാര്യങ്ങളൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റുകളായിട്ട് എക്സ്പ്രസ് ചെയ്യും. റിലേഷൻഷിപ്പ് കഴിഞ്ഞാലും അവരത് കഴിഞ്ഞതിന് ശേഷവും ഇപ്പം ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ബ്രേക്കപ്പ് സ്റ്റേജ് ഒക്കെ അവർ ഇമോഷണലി ഇവിടെ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് കമൻറ്റ് ബോക്സിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമൻറ്റ്സ് വരാം. ആദ്യം ആ പെൺകുട്ടിയെ വളരെ മോശക്കാരിയായിട്ടുള്ള കമൻറ്റ് ഇട്ട് പറഞ്ഞവർ തന്നെ ഇപ്പം ആ പെൺകുട്ടി പോയതിനു ശേഷം ആ പയ്യനെ പോയിട്ട് വളരെ മോശമായിട്ടുള്ള കമൻറ്റ് ഇട്ട് പറയുന്നു. പിന്നെ ഇതേ രീതിയിൽ കമൻറ്റ്സ് ഇടുന്ന ആളുകൾ തന്നെ പെട്ടെന്ന് ആ പെൺകുട്ടി പോയി, ഇനിയിപ്പോൾ ആ പയ്യനും എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതേ കമൻ്റ് ഇട്ടവർ തന്നെ, അതായത് പെൺകുട്ടിക്ക് നീ ആരടി തേപ്പുകാരി എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടവർ തന്നെ അയ്യോ ആ കുട്ടി പോയല്ലോ ആർ ഐ പി എന്നുള്ള സ്റ്റാറ്റസും സ്റ്റോറിയും കമൻസിൽ പോയല്ലോ എന്തിനു ചെയ്തു എന്നൊക്കെ ചോദിച്ചത്. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, നമുക്കിതൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇതൊന്നും നടക്കരുത് എന്ന് പറയാം. ഒന്നും നടക്കാൻ പോകണില്ല അവിടെ. നത്തിങ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. ഇതേപോലെ തന്നെ പോരും. ഈ ഒരു കേസാണെങ്കിലും ഇറ്റ് വിൽ ഡിസ്കസ് ലൈക്ക് രണ്ട് മൂന്ന് ദിവസം ഡിസ്കസ് ചെയ്യും, ഇതോടെ ഡ്രോപ്പ് ആവും, വീണ്ടും പോവും. പക്ഷേ ഇതിലൊരു എക്സാക്ട് തിങ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സൈബർ അറ്റാക്ക്, സൈബർ അറ്റാക്ക് എലമെൻ്റ് ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഒരു ഓഡിയോ, ഈ പെൺകുട്ടിയുടെ ഒരു ഓഡിയോ ഞാൻ വെക്കാം. ഓക്കെ, ഈ കുട്ടി ഈ കുട്ടിയുടെ ലൈക്ക് കസിൻ ബ്രദറിനോട് സംസാരിച്ച സമയത്ത് ആ കുട്ടി അന്ന് അനുഭവിച്ച, അതായത് ഈ കമൻസിൽ നിന്ന് അനുഭവിച്ച ആ ഒരു ട്രോമേനെ കുറിച്ചൊക്കെ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് അവരുടെ ആ ചാറ്റിൽ പറയുന്നുണ്ട്. ആ ബൈ ദ വേ ആ പയ്യൻ തന്നെയാണ് എനിക്ക് അയച്ചതെന്നിട്ട് പറഞ്ഞത്, ബ്രോ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് പറയണം, അതായത് ഒരു ഏപ്രിൽ മെയ് ആ ടൈമിൽ നടന്ന ഒരു ബ്രേക്കപ്പും അതിനെ തുടർന്ന് അവർ മുന്നോട്ട് പോയി അവർ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് അതിനകത്ത് ഈ വന്ന കമൻസൊക്കെ ഡെഫിനറ്റ്ലി ചിലർ പറയുന്നുണ്ട് ആ കമൻറ്റുകൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഈ കമൻറ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നോ, ബട്ട് അതൊക്കെ ആ കുട്ടിയെ ബോദർ ചെയ്തിരുന്നു എന്നുള്ളത് ഫാക്റ്റാണ്. അത് കൃത്യമായിട്ട് ആ കുട്ടി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ ആ വോയിസ് വയ്ക്കാം, ഇനിയും കുറച്ചധികം കാര്യങ്ങൾ ഇതിൽ സംസാരിക്കാനുമുണ്ട്. ചേട്ടാ, ഞാൻ കുറേ ആ റിലേഷൻ കുറേ നോക്കി, ഞാൻ സോൾവ് ചെയ്ത് പോകാൻ നോക്കി നോക്കി സോട്ട് ഔട്ട് ചെയ്ത് ലാസ്റ്റ് അത്രത്തോളം പ്രശ്നങ്ങളായപ്പോഴാണ് അവൻ്റെ അടുത്ത് നിന്നും അവൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിന്നും ഞാൻ കുറേ എന്താ ആയപ്പോഴാണ് ഞാൻ ഇതാക്കിയത്. എന്നിട്ടും ഇത്രയും പ്രശ്നം വരൂലായിരുന്നു, പക്ഷെ അവനായിട്ട് ആരോടും പറയാൻ വെച്ച് എല്ലാവരും എന്താ അവൻ അടിയിൽ കൂടെ കുറച്ച് ഗെയിം കളിച്ചു, അങ്ങനെയാണ് ഇത്രയും പേരുടെ മുന്നിൽ നെഗറ്റീവ് ഇഷ്യൂ വന്നത് എൻ്റെ അടുത്തോട്ടുള്ള. അത് കഴിഞ്ഞ് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈവ് ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു, കുറേയൊക്കെ മാറി മിക്കവരും മനസ്സിലാക്കി വരുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്കാണ്, ഞാനാണ് തേച്ചു ഞാൻ എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ സഹിക്കാൻ വേണ്ടത്തെ കമൻ്റായിരുന്നു. ദൈവം ഏതൊക്കെ കണ്ട് കണ്ട് ഞാൻ പുറത്തുപോലും ഇറങ്ങാൻ വയ്യാണ്ടിരുന്നു. അത് ഞാൻ റിലേഷൻ സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അത്രയ്ക്ക് പ്രശ്നങ്ങളായിരുന്നു.
ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. കാരണം ഇത്രയും നാളെ ഞാൻ പിന്നെ അവന് ബ്രേക്കപ്പ് ആയിരുന്നാലും അവന് മോശം വരരുത് എന്ന് വിചാരിച്ചുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഇപ്പം എന്തിനാ, കാരണം അവനറിയാം അവൻ എന്തൊക്കെയാണ് ചെയ്തതെന്നും എന്തൊക്കെയാണ് ചെയ്തതെന്ന് അത്രത്തോളം ഞാൻ സഹിച്ചപ്പോഴാണ് വേണ്ടെന്നായത്. ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പോയത്, എനിക്ക് എന്താ കണ്ടന്റ് ചെയ്ത് എൻ്റെ സൈഡിലുള്ള ഇഷ്യൂ മാറ്റണം എന്നുണ്ട്. പിന്നെ സംഭവം എന്ന് വെച്ചാൽ ചേട്ടാ, ഞാൻ ഉച്ചയ്ക്കാണ് ഇപ്പം എല്ലാം ചെയ്യുന്നത്. പിന്നെ നബീൽ എന്ന് പറഞ്ഞ ഫ്രണ്ടുണ്ട്, അതിപ്പം എന്തായാലും പോവും, കാരണം അവർ കൊള്ളത്തൊക്കെ വീഡിയോസ് എടുക്കുന്നതാണ്. അപ്പം ഞാനിപ്പം ഞാനാണെല്ലാം ഉച്ച ചെയ്യുന്നത്. അപ്പം അവനതിൽ നല്ല ബോധമുണ്ട്, എനിക്ക് എന്തായിരുന്നാലും കൂടിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവം അവൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ കുറേയൊക്കെ ബോധമായിട്ടാവാണ്ട് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിട്ടു. പക്ഷെ അതിലിരുന്ന കമൻസൊക്കെ എൻ്റെ പൊന്നു എന്ത് പറയാനായിട്ട്, അത്രത്തോളം വെളിയിൽ പോലും എനിക്ക് ഇറങ്ങാൻ വയ്യ. മീൻസ് എന്തോ എനിക്ക് ഒരുമാതിരിയായിരുന്നു. പിന്നെ അമ്മയാണ് പറയണത് ഇതൊക്കെ സംഭവിക്കുന്നതാണ് എല്ലായിടത്തും പറഞ്ഞ് പറഞ്ഞ്. എന്താ പറയുക, എനിക്ക് ആ ഒരു വിഷമേ ഉള്ളൂ. കാരണം മീൻസ് എല്ലാം ചെയ്തിട്ടും കുറേയൊക്കെ സഹിച്ചതും ഞാൻ ലാസ്റ്റ് ഒരു എങ്ങനെയെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് അതിൽ നിന്ന് മാറി, എന്നിട്ടും ഞാൻ തന്നെ കേൾക്കണം ഇത് എന്തിൻ്റെ ആവശ്യത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞൂട. ആ ഒരു ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഈ വോയിസ് നിങ്ങൾ കേട്ടല്ലോ. റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇഷ്ടങ്ങൾ ഇഷ്ടമില്ലായ്മ, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാവും അവർ തമ്മിൽ, അതവരുടെ പേഴ്സണൽ തിങ്. പക്ഷേ ഈ പറയുന്ന മാതിരി കമൻസ് ബോദർ ചെയ്തിട്ടില്ല. ലൈക്ക് ഈ സൈബർ ബുള്ളിങ് ലൈക്ക് ആണ് ഉണ്ടെന്ന് പറയുന്നില്ല. അപ്പോൾ ഇത് ആ കുട്ടിയും വളരെയധികം ബോദർ ചെയ്തിട്ടുണ്ട്, കുട്ടിക്കും വളരെയധികം അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ആ കുട്ടിയും അതിന് ഭയങ്കരമായിട്ട് സഫർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഇതിലെന്ത് മാറ്റം അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ചേഞ്ച് ഈ വൺ ഐ ഡോണ്ട് നോ എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അടക്കമുള്ള റിയാക്ഷൻ ചാനലുകളാണെങ്കിലും സോഷ്യൽ മീഡിയ ചാനലുകളാണെങ്കിലും ഇൻസ്റ്റാഗ്രാം പേജുകളാണെങ്കിലും റീപോസ്റ്റ് ആണെങ്കിലും നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നതാണെന്നുണ്ടെങ്കിലും ഏത് രീതിയിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ എല്ലാ കാര്യങ്ങളും അവിടെ ഓഡിറ്റ് ചെയ്യപ്പെടും, എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഓഡിറ്റിങ് സൈബർ ബുള്ളിങ് ആവുന്ന ടൈമിൽ ദ ബെസ്റ്റ് തിങ് ഈസ് ടു ഡു ആക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. ഇനിയിപ്പോൾ അതൊരു ഭയങ്കര നമുക്കൊരു ട്രോമയായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഒരു എന്താ പറയുക ഭയങ്കര വൃത്തികെട്ട സ്റ്റേജിലേക്ക് നമ്മുടെ ലൈഫിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് മൂവ് ഓൺ, ഒന്ന് മാറി നിൽക്കുക, ക്ലിയർ ആയിട്ട് തിരിച്ചു വരിക. ലൈഫ് അവസാനിപ്പിച്ച് കളയുക എന്നൊക്കെ ഉള്ളത് ലൈക്ക് സീരിയസ്ലി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് എന്താ പറയുക ആരെങ്കിലും സപ്പോർട്ട് നോക്കുക. ഈ സൈബർ ബുള്ളിങ് ഡെഫിനറ്റ്ലി ആ പാർട്ടാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഇറ്റ്സ് എ മേജർ റോൾ. ബട്ട് ഈ സോഷ്യൽ മീഡിയയിലെ സൈബർ അറ്റാക്കിനെ കുറിച്ച് ഗൗരവമായിട്ട് പ്രസംഗിക്കുന്ന മീഡിയാസ് ഓക്കെ, നിങ്ങൾ പ്രസംഗിച്ച് അവിടെ നിൽക്കുക, അതിലൊരു മാറ്റം വരാൻ പോകുന്നില്ല, ദാറ്റ്സ് ഗോയിങ് ടു സ്റ്റേ ദെയർ ഫോർ ലൈക്ക് എവർ. സോഷ്യൽ മീഡിയ അത് ആക്റ്റീവ് ആയില്ല ആളുകളുള്ളിടത്തോളം കാലം, അതവിടെ എല്ലാവരെയും വാലുപോലെ പിന്തുടരും, നിഴല് പോലെ പിന്നാലെ വരും. അതൊക്കെ ഇനി അവിടെ നിൽക്കട്ടെ. ഇനി ഇതിൽ വേറൊരു കാര്യം സംസാരിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടിക്ക് സോഷ്യൽ മീഡിയ എന്ന് വന്ന സൈബർ അറ്റാക്ക് മാത്രമായിരുന്നു പ്രശ്നം, സപ്പോർട്ടിന് ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ആൻഡ് ബൈ ദ വേ ആ പയ്യൻ ഉണ്ടവിടെ ഈ കേസിൻ്റെ ഭാഗമായിട്ട് അറിയാലോ, ഇപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ചെറിയ കുട്ടിയാണ്, റിലേഷൻ കുറച്ച് കാലമായുള്ള റിലേഷനാണ്, പോലീസുകാർ ഫോൺ അടക്കം എടുത്ത് അവരുടെ കോൾ റെക്കോർഡ്സും അതും ഇതും എല്ലാം തപ്പും പയ്യനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അതൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോൾ നിങ്ങൾ ആ ഇതേ സാധനം അവിടെയും കൊണ്ടുപോയി അടിക്കാതിരിക്കുക പയ്യൻ്റെ അടുത്ത്, അതൊരു വേറെ ഒരു സംഗതി, ഇറ്റ്സ് എ റിക്വസ്റ്റ്. ബാക്കി പോലീസും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ആ വഴിക്ക് പോട്ടെ. ഇതിൽ ഈ പെൺകുട്ടി ഒരു ആർ ജെ സുമി എന്ന് പറഞ്ഞിട്ടുള്ള അവരെന്നിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ്, അവർക്ക് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്തിട്ട് മെയിൽ ഫസ്റ്റ് മെയിൽ ഈ കുട്ടി അനുഭവിച്ച കാര്യങ്ങൾ, അതായത് അവർക്കൊരു കൗൺസിലിംഗ് പോലെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുത്താണ് ആർ ജെ സുമിയുടെ അടുത്ത് പോയിട്ട് മെസ്സേജ് അയച്ചത്. അവരത് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കുട്ടി അയച്ച മെസ്സേജ്. ചേച്ചി ചേച്ചി കറൻ്റ്ലി ഇട്ട വീഡിയോ ഉണ്ടായിരുന്നു, ബട്ട് കറൻ്റ്ലി ഒരു തെറ്റും ചെയ്യേണ്ട, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഓരോന്ന് ചെയ്തിട്ട് സഹിച്ച് ലാസ്റ്റ് എനിക്ക് മെൻ്റലാവും എന്ന് വെച്ചപ്പോഴാണ് ബ്രേക്കപ്പ് ആയ എൻ്റെ സിറ്റുവേഷൻ. ബട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ ചീത്ത
ആ ഒരു ഗേള് തേപ്പുകാരി മെൻ്റലി കണ്ട് 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 മടുത്ത് ചേച്ചി, ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ ഫീലിംഗ് ഇവിടെ വാല്യൂ ഇല്ല. ഓക്കെ, അപ്പൊ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതിൻ്റെ ഒരു മേജർ റീസൺ ആയിട്ട് ഈ കുട്ടി തന്നെ അഡ്രസ്സ് ചെയ്യുന്നത് എന്താ നിങ്ങൾ നോക്ക്, ജാതി മതം. സി ഞാൻ പറഞ്ഞു സൈബർ ബുള്ളിങ് ഓക്കെ അവിടെ വെച്ച് അതാ നിൽക്ക്, ആ സാധനം അവിടെ നിൽക്ക്, സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ് അവിടെ നിൽക്ക്. റിയൽ ലൈഫിൽ തന്നെ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഈ സൊസൈറ്റിയിലുള്ള ഈ എലമെൻറ്റുകൾ ജാതി മതം അങ്ങനത്തെ എലമെൻറ്റുകളെ കൊണ്ട് ഇവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സൊസൈറ്റി റെസ്പോൺസിബിൾ ആണ് ഇങ്ങനെയുള്ള മരണങ്ങളിൽ. സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ് മാറ്റി വെച്ചാലും ഇവരുടെ ജീവിതത്തിൽ ഈ ജാതിയും മതവും അതും ഇതും പ്രശ്നങ്ങളുമായിട്ട് ഈ കുട്ടിക്ക് അവിടേക്കാണ് റിലേഷൻഷിപ്പ് പൊട്ടണേ. അതിൽ നിന്ന് വരുന്ന രണ്ടുപേര് തമ്മിൽ അവരുടെ ഇഷ്ടത്തിൻ്റെ ഉപരി ചിലപ്പോൾ ഫോഴ്സ്ഫുള്ളി ജാതിയും മതവും നോക്കാൻ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. എന്നിട്ടോ നോ പറഞ്ഞ് രണ്ടുപേരും മാറിപ്പോയി കഴിഞ്ഞാൽ പെണ്ണ് പെട്ടെന്ന് തീർപ്പുകാരിയും. ആ കുട്ടി എക്സ്പ്രസ് ചെയ്ത ഇമോഷനാണ്. അപ്പം എന്താണെങ്കിലും ഇതിങ്ങനെ ഒരു സൈഡിൽ ഞാനൊരു സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇനി പറയാനുള്ളത് എനിക്കിതിൽ, ഞാൻ വേറൊരു ഓഡിയോ കേട്ടു. കുറച്ച് പേരൊക്കെ എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇതിൽ പയ്യൻ്റെ ബ്രേക്കപ്പും ഈ കുട്ടി അതും പിന്നെ ഈ കുട്ടി അതിനുശേഷം കോണ്ടന്റുകൾ ഇട്ടിട്ടുണ്ട്. കമൻറ്റ് സെക്ഷൻ്റെ അകത്തൊക്കെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ ആ റിലേഷൻ പൊട്ടിയതിൽ. നെക്സ്റ്റ് ഒരു വേറൊരു കാര്യം കൂടി ഇതിൽ ചർച്ച ചെയ്യാനുള്ളത്, ഞാനിവിടെ വോയിസ് വിളിക്കുക. എന്തിനാണ് ഇത് ചെയ്തെന്നുള്ള എക്സാക്ട് കാര്യം ഈ കാര്യം വേറെ ഒന്നുമല്ല, ഇവരെ വീട്ടില് അതായത് കഴിഞ്ഞ അവൾ അനിയൻ എന്റെ അടുത്ത് പറയുന്നത് ഇവരെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നു. അവളമ്മ അച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നു. ഓക്കെ, ഇവിടെ അമ്മ അച്ഛനും സംസാരം നടന്നപ്പോ അതിന്റെ ഇടയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരം കാര്യങ്ങളായപ്പോ അവൾ അച്ഛൻ പറയുന്നത് ഈ കുറെ നാളുകൊണ്ട് നിന്റെ ഓരോ അവസ്ഥകളും നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന അത് കണ്ട് സഹിക്കണതിനൊരു പരിധിയുണ്ട്, അങ്ങനെ അങ്ങനെ പറഞ്ഞ് സംസാരിച്ചു. ഇവളും തിരിച്ച് സംസാരിച്ചു, അങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ കുറ്റം പറഞ്ഞ കിടക്കണ വലിയ കാരണവേ ഓരോരുത്തരും നിന്നെ കാണുമ്പോ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം അതാണ് അതാണെന്നൊക്കെ ഒരേ കുറ്റം പറച്ചില്. ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ കൊണ്ട് ഇവളെ ചെയ്താണെങ്കിൽ ഇവളെ ചീത്ത വിളിച്ച് ഇവള് തിരിച്ചും വഴക്കുണ്ടാക്കി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫാമിലി തമ്മിൽ വിഷയമായി. അതിന്റെ ഇടയിൽ ഇവന്റെ ടോപ്പിക് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കണം. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്, ഇനി ഞാൻ കാരണം ആർക്കും ഒരു ഇത് ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു സ്റ്റോറി ഇട്ടിട്ട് കയറി അങ്ങ് തൂങ്ങിയത്. ഓക്കെ, അപ്പോ ഈ കുട്ടിയെ അറിയുന്ന കുട്ടിയെ ബ്രദറിനെ അറിയുന്ന അടുത്തറിയുന്ന വ്യക്തികൾ തമ്മിലുള്ള ഒരു ടോക്കാണ്. പിന്നെയും ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയുന്ന അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ഇങ്ങോട്ട് ചെയ്ത് സംസാരിച്ച ആളുകളിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരു അവസ്ഥ കുട്ടിക്ക് വന്നതിലൊരു പാട്ട്. ഇപ്പം സി നമ്മളെ വീട്ടിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അച്ഛനമ്മമാർ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. സോ അച്ഛനമ്മമാരുള്ള പ്രശ്നങ്ങളിലേക്ക് ഡെഫിനറ്റ്ലി മക്കളായ നമ്മൾ എന്ത് ചെയ്യും, അച്ഛ അമ്മ അല്ലെങ്കിൽ നമ്മൾ പറയൂലോ വേണോ വേണ്ട എന്തിനാണ്. പോയ സമയത്ത് ചിലപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞു കാണാം, മേ ബി അതിൻ്റെ ഒരു ഇതായിരിക്കാം. ലൈക്ക് ഓക്കെ ഞാനത് പറയാൻ പോയപ്പോൾ ഇവരിൻ്റെ ആ റിലേഷൻ ബ്രേക്കായതിനെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ കാരണം ഇവർക്കുണ്ടായ സൊസൈറ്റിയിൽ നിന്ന് അവിടെയും സൊസൈറ്റിയിൽ നിന്ന് ഇവർക്ക് കേൾക്കേണ്ട വന്ന കാര്യങ്ങൾ. ഓൾറെഡി തളർന്നിരിക്കുന്ന ഒരു കുട്ടി, ഒരു റിലേഷൻഷിപ്പ് പോയി തളർന്നിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് പാരൻസ് ഇങ്ങനെ ഒരു സംസാരം, നീയും ഞങ്ങൾക്ക് നീ കാരണവും ഞങ്ങൾ ഇത്ര അനുഭവിച്ചില്ല എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഭയങ്കര ഇല്ലാതാവോടെ ഒന്നും പറയാൻ പറ്റില്ല അതിൽ. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് പാരൻസ് കൺസിഡർ ചെയ്യണം കുറേയൊക്കെ. ലൈക്ക് ചെറിയ പിള്ളേരാണ്. ഇപ്പം ചിലരുടെ ഒരു ധാരണ ഉണ്ട്, ഞങ്ങൾ 10-30 വയസ്സിലും പണ്ട് പ്രേമിച്ചിരുന്നില്ല, ഇപ്പോഴത്തെ പൊടി പിള്ളേർ 14, 15, 16, 18 പ്രേമിക്കുന്നു. പഴയകാലമൊന്നും അല്ലല്ലോ, കാലമൊക്കെ ഒരുപാട് മാറി. സോ ഓരോ രീതികളും മാറും, സിറ്റുവേഷൻസ് മാറും. പണ്ടത്തെ പോലെ അല്ല, ഇവിടെ ഉള്ളവന് അപ്പുറത്തെ വീട്ടിലുള്ളവനോട് നടന്നു പോയി വർത്തമാനം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ വാട്സാപ്പിൽ ഒരു വോയിസ് ഇട്ട് അപ്പുറത്തുള്ളവന് കേൾക്കാൻ പറ്റും. സോ അത്രയും ഈസിയാണ് ഇപ്പോൾ കാര്യങ്ങൾ രണ്ടുപേരും തമ്മിൽ കോണ്ടാക്ട് ചെയ്യാനൊക്കെ. സോ മക്കളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക, മക്കളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ദർ ഈസ് വൺ മോർ വോയിസ് ഈ കുട്ടിയുടെ, അതുകൂടി വെക്കുന്നുണ്ട്. കുട്ടി കടന്നുപോയൊരു സിറ്റുവേഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത്
നമ്മള് ആദ്യം സൈക്കോളജിസ്റ്റിനെയാണ് കാണിച്ചത്. അപ്പൊ എപ്പോഴത്തേക്കാണ് അവര് പറഞ്ഞ് എന്തുവാ, അപ്പൊ ഞാൻ എനിക്കിപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞാണ്, എനിക്കിടെ ഇവയുടെ എനിക്കൊന്നിനും പറ്റണില്ല എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം എന്തൊക്കെയോ ഇല്ലാത്തത് തന്നെ ഉള്ളത് പോലത്തെ ഒരു ഫീലിങ്. അങ്ങനെ ഞാൻ അവരുടെ ഇതൊക്കെ പറഞ്ഞ് എനിക്ക് എൻ്റെ ബോഡിയിൽ വരുന്ന ചേഞ്ചസും ഒക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ എന്നാ ഫസ്റ്റിന് ഒരു കാര്യം ചെയ്യ്, സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് പിന്നെ വന്നാൽ മതി, ഫസ്റ്റ് അവിടെയാണ് കാണിക്കേണ്ടത് ഇതിന് എന്ന് പറഞ്ഞു അവിടെ പോയി. ഓക്കെ, ഇതാണ് ആ കുട്ടി, കുട്ടിയുടെ സഫറിങ്, കുട്ടി സഫർ ചെയ്ത കാര്യങ്ങളൊക്കെ കുട്ടി ഇത് ഈ വോയിസിനൊക്കെ തന്നെ ക്ലിയർ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ കുട്ടിക്ക് ഓൾറെഡി എല്ലാം കൊണ്ടും സൈബർ ബുള്ളിങ് ആ ഒരു ആസ്പെക്ട് മാത്രം നിങ്ങൾ എടുക്കാതെ ഫാമിലി എന്നും ഈ റിലേഷൻഷിപ്പ് ബ്രേക്കായെന്നും സൈബർ ബുള്ളിങ്ങും ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടി ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിൽ എക്സ്ട്രീം അനുഭവിച്ചിട്ടാണ് പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എഫ് ഐ ആർ ഓൾമോസ്റ്റ് കണ്ടപ്പോഴും ഇപ്പം ഈ പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ്ങിന് ഉപരി എഫ് ഐ ആറിൽ എനിക്ക് തോന്നുന്നത് ആൻഡ് ഒരു ഡെത്ത് നോട്ട് ഉണ്ട് ആ കുട്ടിയുടെ, അത് മേ ബി പുറത്ത് വരുമായിരിക്കും. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ മേ ബി റിവീൽ ആകാൻ, അമ്മ കൊടുത്തൊരു മൊഴിയൊക്കെ ഇപ്പോൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. മേ ബി അതൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇപ്പം പറയുന്നില്ല, അത് ആ രീതിക്ക് തന്നെ മീഡിയ വഴി പുറത്ത് വരട്ടെ, പിന്നെ അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വരും. എന്താണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വെറും സൈബർ ബുള്ളിങ് എന്നുള്ള ആസ്പെക്റ്റിൽ നിർത്താതെ ഒരു ബ്രേക്കപ്പ് ഒരു റിലേഷൻഷിപ്പ് പോയി ആണോ പെണ്ണോ, ഞാൻ ആണ് പെണ്ണെന്ന് പറയുന്നില്ല, ആണോ പെണ്ണോ, ഒരു ബ്രേക്കപ്പ് ആയൊരു മനുഷ്യന് ഒരിക്കലും നമ്മൾ കൊടുക്കാൻ പാടില്ലാത്തൊരു ഹെവി സാധനമുണ്ട്. അവരൊക്കെ അവർ റിലേഷൻഷിപ്പ് പത്താളെ അറിയിച്ചോ അറിയിക്കാതെ അതൊന്നും മാറ്ററല്ല, പക്ഷെ അത് പിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഏത് എന്തിന് ഇത് ആര് എന്ന് കുറേ ചോദ്യങ്ങളായിട്ട് അവർ ചോദിച്ച് ചെല്ലാതിരിക്കുക ബെറ്റർ. ഓക്കെ, ഇവർ ചോദിച്ച് ചെന്നു എന്ന് വിചാരിച്ചു, ചെല്ലാതിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനെ ചോദിച്ചു ചെന്നു, അവർക്കതിൽ പ്രത്യേക താല്പര്യം എന്നുള്ള റിപ്ലൈ, അവരതിൽ തകർന്നിരിക്കുകയെന്ന് കണ്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വിഡ്രോ ചെയ്യാം. ഓക്കെ, റിക്വസ്റ്റ് ആയിട്ടേ പറയാൻ പറ്റുള്ളൂ, ഒന്നും പറയാൻ റിക്വസ്റ്റ് ആയിട്ടേ പറയാൻ പറ്റും. അതിലും കൂടുതലൊന്നും ഇപ്പോൾ സൈബർ ആക്രമണങ്ങൾ നിർത്തിക്കാനൊന്നും ആർക്കും പറ്റുമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി മേ ബി ആളുകളിലേക്ക് ഈ വീഡിയോന് അടിയിൽ തന്നെ വരും, നീ ഇപ്പോൾ സൈബർ ആക്രമണമല്ലേ ചെയ്യുന്നത്, അങ്ങനെ ഈ കമൻറ്റ് വരും, ഇതിനടി ഇഷ്ടം പോലെ കമൻറ്റ് വരും, നീ ചെയ്യുന്നത് എന്ത്, നീ എന്തിനാ അപ്പം ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം സൈബർ ആക്രമണങ്ങൾ തന്നെയാണ്, ഇവിടെ ഒരാളെ കമൻറ്റ് ഇടുന്നതും ഒരാളുടെ എല്ലാം അങ്ങനെ തന്നെ. ഏത് രീതിയിൽ നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ്, നമ്മൾ എങ്ങനെ എടുക്കുന്നു, നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, നമ്മളിലേക്ക് ഇത് എഫക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുള്ളൊരു മെച്യൂരിറ്റിയും ഗട്ട്സും മെൻ്റൽ സ്റ്റേറ്റിലും നമ്മൾ നിന്ന് നമ്മളെത്തി നമ്മൾ ചെയ്യണം. ഇനി ഇല്ലെങ്കിൽ ഇതൊക്കെ മൂടി വെച്ച് മെല്ലെ മൂവ് ഓൺ ചെയ്തിട്ട് നോർമലായിട്ട് കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാവും, അല്ലാതെ ജീവിതം അവസാനിപ്പിക്കുക ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ് ടു ഡു. ഓക്കെ, അങ്ങനെ ആരും ചെയ്യാതിരിക്കുക. പിന്നെന്താ പറയാനുള്ളത്, ഞാൻ പയ്യനാണുള്ളത്, പോലീസ് അന്വേഷണം കാര്യങ്ങളും ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്, ബാക്കി കാര്യങ്ങൾ മീഡിയ വഴി അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. ഇല്ലെല്ലാം മീഡിയാസ് ഒന്നും അപ്ഡേറ്റ് ആവുന്നില്ല, വേറെ രീതിയിലും പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് റിവീൽ ചെയ്തുതരാം. ഓക്കെ.